സി പി ഐയിൽ ചേരിമാറ്റം. ഇസ്മായിൽ പക്ഷത്ത് നിന്ന് കാനം പക്ഷത്തേക്ക് മാറി അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു. സി പി ഐ സംസ്ഥാന കൗൺസിലിലെ വിമർശനത്തിൽ കാനത്തിന് വേണ്ടി വാദിച്ച് പ്രകാശ് ബാബു രംഗത്തെത്തി. സി പി അജിത നൽകും വിവരങ്ങൾ. അജിത, ഇത്തവണ സെക്രട്ടറി സ്ഥാനത്തേക്ക് കാനത്തിനെതിരെ പ്രകാശ് ബാബു മത്സരിക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഈ വാർത്ത വരുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അബ്ജോദ്, പ്രായപരിധി വിവാദവുമായി ബന്ധപ്പെട്ട ഈ കൗൺസിൽ യോഗത്തിൽ ഉയർന്നു വന്ന വിമർശനങ്ങൾക്കാണ് ഇപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവിൻ്റെതായി വന്ന മറുപടിയിലാണ് ഈ ചേരിമാറ്റം പ്രകടമായിട്ടുള്ളത്. പ്രായപരിധി സംസ്ഥാന നേതൃത്വത്തിന് 75 വയസ്സ് ആക്കുന്നതടക്കമുള്ള കാനം രാജേന്ദ്രൻ മുന്നോട്ട് വെച്ച തീരുമാനങ്ങൾക്കെതിരെ കെ ഇ ഇസ്മയിൽ പക്ഷം വളരെ വലിയ എതിർപ്പ് ഉന്നയിച്ചിരുന്നു. ഈ എതിർപ്പ് ഈ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ കോട്ടയം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് ഉയർന്നു വരികയും ചെയ്തു. എന്നാൽ ഈ എതിർപ്പിന് മറുപടി പറഞ്ഞത്, കാനത്തിന് വേണ്ടി മറുപടി പറഞ്ഞത് സി പി ഐ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബുവാണ്. പാർട്ടി ഭരണഘടനയ്ക്ക് ഭരണവിരുദ്ധമാണ് ഈ തീരുമാനമെന്ന വാദം തള്ളിക്കൊണ്ട് ഈ പ്രായപരിധി നടപ്പാക്കണമെന്നുള്ള കാനത്തിന്റെ നിലപാടിനൊപ്പമാണ് ഒപ്പം നിന്നാണ് പ്രകാശ് ബാബു സംസാരിച്ചത് എന്നുള്ളത് തന്നെയാണ് ശ്രദ്ധേയം. അബ്ജോദ് പറഞ്ഞ പോലെ തന്നെ സംസ്ഥാന സമ്മേളനം വരാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് പ്രകാശ് ബാബുവിന്റെ ചേരിമാറ്റം എന്നതും ശ്രദ്ധേയമാണ്.